ചാണകിന്റെ വിശ്വപ്രശസ്തമായ ചാണക്യനീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കലും പ്രൊക്രാസ്റ്റിനേറ്റിംഗ് പീപ്പിളുമായി കൂട്ടുകൂടരുതെന്ന്. അതായത്, എന്ത് കാര്യവും പിന്നെ ചെയ്യാമെന്ന് കരുതി മാറ്റിവെക്കുന്നവരുമായി ഒരിക്കലും കൂട്ടുകൂടരുതെന്ന്. കാരണം അവർ സ്വയം അവരെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തെ അടപടലെ മാറ്റാൻ കഴിയുന്ന ഒരു ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ചാണ് നിങ്ങളിനി കേൾക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഞാനൊരു കഥ പറയാം. എൻ്റെ അറിവിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രൊക്രാസ്റ്റിനേറ്ററുടെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ ചാനലിലുള്ള മുമ്പുള്ള വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. കുറച്ചുനാൾ മുമ്പ് വരെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഐഡിയ വന്നാൽ എൻ്റെ മനസ്സ് പല പല കാരണങ്ങൾ തേടും അതൊന്നും മാറ്റിവെക്കാൻ. ഒരു തുടക്കത്തിന് വേണ്ടി മാത്രം ഒരുപാട് പ്രാവശ്യം പേന കയ്യിലെടുക്കും, കുറച്ചു നേരം ചിന്തിച്ചിരിക്കും, എന്നിട്ടോ ഇനിയിപ്പോൾ നാളെയാകാമെന്ന് പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്യും. ഇത് കാരണം മാസത്തിൽ ഒരു വീഡിയോ പോലും എനിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ചില വെളിപാടുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഒന്ന് എനിക്കുമുണ്ടായി. ഒരു എട്ടിൻ്റെ പണി കിട്ടിയ അന്ന് രാത്രി ഉറക്കമില്ലാതെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തി. ഒടുവിൽ അസുഖവും കണ്ടെത്തി, പ്രൊക്രാസ്റ്റിനേഷൻ. ഇതിനുള്ള മറുമരുന്ന് തേടി ഇന്റർനെറ്റ് ഉടനീളം ഞാൻ ഓടി, ഒടുവിൽ അത് കിട്ടുകയും ചെയ്തു. അന്ന് തൊട്ട് ഞാൻ ആ ബ്രഹ്മാസ്ത്രം എൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങി. പതിയെ പതിയെ എൻ്റെ ചുറ്റും മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. വളരെ പാടുള്ളതെന്ന് കരുതിയ കാര്യങ്ങളെല്ലാം മൊട്ടുസൂചി പോലെ എളുപ്പമുള്ളതായി തോന്നി. ഇന്ന് ഈ ഐഡിയ വർക്ക് ചെയ്യുമെന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് സ്മാർട്ട് റിവ്യൂ ചാനൽ. ആഴ്ചയിൽ മിനിമം 3 വീഡിയോകളെങ്കിലും എനിക്കിന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തിയ ഈ ഒരൊറ്റ ഐഡിയ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ചതുപോലെ ഈ ഐഡിയ നിങ്ങളുടെ ജീവിതത്തിലും വിപ്ലവം സൃഷ്ടിക്കും, എനിക്കുറപ്പുണ്ട്. എന്നാൽ നമുക്കൊന്ന് നോക്കിയാലോ പ്രൊക്രാസ്റ്റിനേഷനെ കണ്ടം വഴി ഓട്ടിക്കാൻ കഴിവുള്ള ആ ദിവ്യ ഔഷധത്തെ. നമസ്കാരം, സ്മാർട്ടർ യു ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിക്കി. ലെറ്റ്സ് ഗെറ്റ് സ്മാർട്ടർ. ഓക്കെ, ദ ട്രിക്ക് ഈസ് ദ 5-second റൂൾ. ഏത് ഡിസിഷൻ എടുക്കുന്നതിനും നിങ്ങളുടെ കയ്യിൽ വെറും 5 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അതാണ് 5-second റൂൾ. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോർ ഒരു കുഴി മടിയനാണ്. അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ. രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുന്നതെല്ലാം ഒരിക്കലും നമ്മുടെ ബ്രെയിനിന് കംഫർട്ടായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് 5:30 വെച്ച് നമ്മൾ എഴുന്നേറ്റാലും ബ്രെയിൻ എന്തെങ്കിലും ഒരു ചെറിയ കാരണം പറഞ്ഞ് തിരിച്ച് ബെഡിലേക്ക് പോകാൻ പ്രേരിപ്പിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ബ്രെയിൻ ഡോപമിൻ എന്നൊരു എൻസൈം റിലീസ് ചെയ്യുകയും ചെയ്യും. ഈ കെമിക്കൽ നമ്മുടെ തലച്ചോറിനൊരു ലഹരി പോലെയാണ്. നമ്മൾ നമ്മുടെ പ്രണയിനെ കാണുമ്പോഴും ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പോഴും ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പോഴും എല്ലാം ഈ കെമിക്കൽ നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യും. എന്നാൽ ചിലയിടങ്ങളിൽ ഇവൻ നമ്മെ തടവിലാക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് എക്സസൈസ്. എന്താണ് 5-second റൂൾ? ഈ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ കുഴി മടിയനാണ്. എന്നാൽ മറ്റ് ചോയ്സുകളൊന്നും ഇല്ലെങ്കിൽ, അതായത് രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകണം, ഓഫീസിൽ പോകണം എന്നൊക്കെ സിറ്റുവേഷൻ വന്നാൽ എഴുന്നേറ്റേ പറ്റൂ, കാരണം മറ്റു ചോയ്സുകളില്ല. എങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ സോഴ്സ്, അതായത് നമ്മുടെ പാരന്റ്സ് ഓർ ഓഫീസിൽ പോകാനുള്ള പ്രഷർ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നത്, അതുപോലെ സ്വയം നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങളെ തന്നെ ഫോഴ്സ് ചെയ്താൽ ഏതു കാര്യവും നിഷ്പ്രയാസം നടക്കും. കേൾക്കുമ്പോൾ വലിയ പാടുണ്ടെന്ന് തോന്നുമെങ്കിലും ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിനെയാണ് 5-second റൂൾ എന്ന് പറയുന്നത്. അതായത്, നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്ഷൻ വന്നാൽ 5 സെക്കൻഡിനുള്ളിൽ അത് ചെയ്തിരിക്കണം. ഉദാഹരണത്തിന്, രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ ഉണർന്ന 5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ആക്കിയിരിക്കണം. അതുപോലെ നിങ്ങളുടെ ക്രഷിനോട് നിങ്ങളുടെ ഇഷ്ടം പറയണമെങ്കിൽ കണ്ട് 5 സെക്കൻഡിനുള്ളിൽ സംസാരിച്ചിരിക്കണം. കാരണം 5 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. എത്രത്തോളം ലേറ്റാകുന്നോ അത്രത്തോളം നിങ്ങൾ ആ കാര്യം ചെയ്യുകയില്ല. ഇത് കേട്ടിട്ട് വളരെ എളുപ്പമുണ്ടെന്ന് തോന്നുമെങ്കിലും ഇവൻ ബ്രഹ്മാസ്ത്രമാണ്, നിങ്ങളുടെ പ്രോക്രാസ്റ്റിനേഷനെ ഉന്മൂലനം ചെയ്യാൻ കഴിയുന്ന ബ്രഹ്മാസ്ത്രം. ഈ ട്രിക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഗതി തന്നെ മാറ്റിമറിക്കും. ഇപ്പോൾ എന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ വന്നാൽ ഉടൻ ഒരു സ്റ്റാർട്ടിംഗ് എന്ന നിലയിൽ എന്തെങ്കിലും കുറച്ച് എഴുതി തുടങ്ങും. ഇനിയിപ്പോൾ വാക്കുകൾ കിട്ടിയില്ലെങ്കിലും എന്തായാലും എഴുതും. ഇതിലൂടെ എന്റെ സ്റ്റാർട്ടിംഗ് ട്രബിൾ പൂർണ്ണമായും മാറി. ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യത്തിന് ഇത്രയധികം മാറ്റം വരുത്താൻ കഴിയുമെന്ന്
ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിങ്ങളും ചിലപ്പോൾ അത് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. ഇത് ജാവ പോലെയാണ്, സിമ്പിൾ ബട്ട് പവർഫുൾ. എന്റെ അഭിപ്രായത്തിൽ പ്രോക്രാസ്റ്റിനേഷനെ മാറ്റാൻ പറ്റിയ ബെസ്റ്റ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. തീർച്ചയായും നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കി കമന്റ് ബോക്സിൽ അഭിപ്രായം പറയേണ്ടതാണ്. നിങ്ങൾ ഇന്ന് പുതിയതായി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ഓക്കെ ഗായ്സ്, നിങ്ങളുടെ ഏത് ചോദ്യവും കമന്റ് ചെയ്ത് ചോദിക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ന്യൂബീസിന് സബ്സ്ക്രൈബ് ബട്ടൺ റെഡിയാണ്. താങ്ക് യു ഗായ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഓരോ കമന്റും ഓരോ ലൈക്കും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്.